ഡോക്ടർ, എനിക്കൊരു അസുഖമില്ല. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മുതലാളിയും അച്ഛനുമാണ് പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. ഇപ്പോ എനിക്കും അത് ബോധ്യമായി, പക്ഷേ സാരമില്ല. ഡോക്ടർ, എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ദയവ് ചെയ്ത് പോകൂ. ഓളെ, നീ ചുമ്മാ പിച്ചും ഭ്രാന്തും പറയാതെ. അച്ഛ, അച്ഛനും ഈ മുതലാളിയുടെ വാക്കേട്ട് എനിക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയാണോ? ഡോക്ടർ, ഈ മുതലാളിയുടെ കൊലപാതകം എപ്പോഴും ആ കൊലപാതകമാണ് ഓർമ്മ. അത് പാടെ മനസ്സിൽ നിന്നും മാറണം. അതിലേക്ക് വേണ്ടിയാണ് ചികിത്സ. നേഴ്സ് ഇന്ന് മുതൽ ഇവിടെ തന്നെ താമസിക്കട്ടെ. സിസ്റ്റർ, ഗീറ്റോട് സംസാരിക്കാൻ ആരെയും അനുവദിക്കണ്ട. താങ്ക് യു ഡോക്ടർ. കമലം, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പുതിയ നാടക കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. മിന്നൽ തിയേറ്റർ, അതിന്റെ ഉദ്ഘാടന മഹാമുഖത്തിന് സാറ് വരണം. എന്താണ് നാടകം? ഉഷാൻ നാടകത്തിൽ റോക്ക് ആൻഡ് റോൾ ക്യാബറേ ഡാൻസ് ഇതൊക്കെ ഉണ്ടോ? അയ്യോ, ഇതൊരു പുരാണമാണോ? പുരാണമോ സോഷ്യലോ എന്തായിരുന്നാലും ശരി, നാടകത്തിൽ നല്ല അഴകുള്ള പെൺകുട്ടികൾ, ബ്യൂട്ടിഫുൾ ഗേൾസ് അർത്ഥനഗ്നരായി ഹാഫ് നഗ്നരായി ആടുകയും പാടുകയും ചെയ്യും. അതായത് ഒരു റോക്ക് ആൻഡ് റോൾ ടൈപ്പ് ഡാൻസ് ആയിരിക്കണം. നിനക്ക് എന്നായാലും ഈ ഗേൾസും ഒരു ചാറ്റാറ്റായി. എനിക്ക് പുരാണ കഥകൾ വളരെ ഇഷ്ടമാണ്. ആരൊക്കെയാണ് സംഗീതം എടുക്കുവാൻ റേഡിയോ സ്റ്റാർ ബിന്ദികൾ കൃഷ്ണമൂർത്തി പഴവതം നായകൻ, നടനാളി ടി വി ഫേം മദ്രാസ് ലക്ഷ്മി ദേവി നായിക. വെരി വെരി ഗുഡ്. ഈ നാട്ടിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാ പ്രമാണികളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഫിലിം പ്രൊഡ്യൂസർ ജയരാജാണ് ഉദ്ഘാടനം. മിസ്റ്റർ സണ്ടർ, ഓ ഐ എം സോറി, മിസ്റ്റർ വിഡി. എക്സ്ക്യൂസ് മീ, എന്റെ പേര് മിന്നൽ എന്നാണ്. ഓ മിസ്റ്റർ മിന്നൽ, നാടകത്തിൽ മിസ്റ്ററും മിസ്സിസ് അനിരുദ്ധനും ഉഷയും ചേർന്ന് ഒരു റാക്ക് ആൻഡ് റോൾ ഡാൻസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ അനിരുദ്ധനെ ഉഷ അങ്ങനെ റേപ്പ് ചെയ്യുന്ന, അതായത് ബലാത്കാരം ചെയ്യുന്ന ഒരു സീൻ കൂടി ചേർക്കാൻ പറയണം. ഓ ചേർക്കാൻ പറയാം. ചിലപ്പോ പൊതുജനങ്ങൾ ഞങ്ങളെ ബലാത്കാരം ചെയ്തു പോലും, ഞങ്ങളെ ടാറ്റാക്കാർ ചിലപ്പോ ടി സി സി ആകും. സംഭ്രമിക്കേണ്ട, ഇത് ബാണചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ അന്തഃപുരം. ഞാൻ രാജകുമാരി ഉഷ. ഉഷയോ? ഞാൻ ഈ കൊട്ടാരത്തിൽ എങ്ങനെ ആഗതനായി? എന്റെ ദിവ്യമായ സ്നേഹം അന്ന് ഇവിടേക്ക് ആനയിച്ചു. അപരാധമാണെങ്കിലും ക്ഷമിക്കണം. ായ ഭവതിയുടെ സൗന്ദര്യധോരണിയിൽ ഞാൻ എന്നെ തന്നെ വിസ്മരിച്ചു പോയി. രാജകുമാര, ഞാൻ ധന്യയായി. എന്റെ ഹൃദയേശ്വരൻ, ഞാൻ ഈ സ്നേഹം നിറഞ്ഞ് കാണിക്ക അർപ്പിക്കട്ടെ. എന്നാലും എന്റെ പൊന്ന് സാറേ, ഈ നല്ല നാടകം കാണാൻ ആളില്ലാതായി പോയി. ജനങ്ങൾക്ക് പുരാണ നാടകം ഇഷ്ടമില്ലായി. അതുകൊണ്ടൊന്നുമല്ല, നാടകമായാലും സിനിമയായാലും ഹീറോ ആയിരിക്കണം മുഖ്യം. ചിണ്ടിക്ക കൃഷ്ണമൂർത്തി മഹാവാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വല്ലവർക്കും അറിയാം. ഞാൻ തമിഴ്നാട് മുഴുവനും പുകഴ്ത്തിവെച്ചവനാണ്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് മലയാള നാടാ. സാറ് വേറൊരു വിശേഷം അറിഞ്ഞു? എന്താ? നമ്മുടെ കോൺട്രാക്ടർ ബാണചക്രവർത്തിയെ ആളുകളെല്ലാം കൂടെ അകത്തിരുത്തിട്ട് കൂട്ടിയിരിക്കുക. എന്തിന്? എന്തോ ഈ കൊട്ടകാട കൊടുക്കാൻ കാശില്ലാത്ത കൊണ്ടോ പറ്റാ. അടുത്തത് സാറിനെ ആയിരിക്കും എന്നാ തോന്നുന്നു. പയ്യ അയ്യ വയ്യ ചോട. നമസ്കാരം. നമസ്കാരം. ഞാൻ ആർ കെ ചിറ്റു, സിംഗപ്പൂർ. ഇദ്ദേഹം മിസ്റ്റർ ജയരാജ്, ഒരു മികച്ച പണക്കാരൻ. നാടകം സിനിമ തുടങ്ങിയ കലകളിൽ അതീവ തൽപരൻ. പോരെങ്കിൽ ഇന്നത്തെ ഉദ്ഘാടകൻ ഞാനാണ്, സുപ്രസിദ്ധനായ ഭാഗവതർ കൃഷ്ണമൂർത്തി ഡിണ്ടിക്കൽ. സാറേ, ഞാൻ കഥാനായകന്റെ അച്ഛൻ, കൊച്ചിരാമൻപിള്ള. കള്ളൻ നൃത്തം കസ്മലൻ, സമയോചിതം യഥേഷ്ട.
നാടകം ഗംഭീരമായിരുന്നു കേട്ടോ ഭഗവാനെ. പയ്യ അസീർക്ക് കസേരകൾ നൽകൂ. എന്താണ് കഥാനായിക ഇവിടെ? മോളെ കുഞ്ഞിനെ ലക്ഷ്മിനെ ഇവരൊക്കെ ഈ നാട്ടിലെ പ്രമാണിമാരാണ്. നോട്ടീസിൽ കണ്ടതുപോലെ മാതകറാണി ലക്ഷ്മി ദേവി തന്നെ. കൺഗ്രാറ്റുലേഷൻസ് മാതകറാണി. ക്ഷമിക്കണം, എനിക്കൊരു അർജന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നാടകം ഉദ്ഘാടനം ചെയ്യാമെന്ന ഞാൻ തന്നെ നാടകം പകുതിയാകുമ്പോൾ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അയ്യോ സാറേ പോകരുത്, ഇനി അങ്ങോട്ടാണ് ക്ലൈമാക്സിന്റെ കയറ്റം. ഞങ്ങളുടെ ഈ ഹീറോയിനിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാറ് ഞങ്ങളെ വിട്ടു പോകത്തില്ല. ഞാൻ സാറിനെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. കലാരസികനല്ലേ, ഇതുപോലുള്ള നാടകങ്ങളിൽ വെച്ച് കണ്ടു കാണും. മദ്രാസിൽ ഒരു പാർക്കിൽ വെച്ച്? മദ്രാസിൽ പാർക്കിലോ? നിങ്ങൾക്ക് ആള് തെറ്റി. അന്ന് കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയെ, അതെ ആ മരിച്ചുപോയ കമലിയെ അന്ന് സാർ ഹോട്ടലിൽ വിളിച്ചപ്പോൾ ഞാനില്ലേ സാറിന്റെ കർണത്തടിച്ചത്, ഓർമ്മിക്കുന്നുണ്ടോ? ലക്ഷ്മി ദേവിക്ക് ഏതോ നാടകത്തിന്റെ രംഗങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ട്. ജീവിതവും ഒരു നാടകമാണല്ലോ, ഒരു പക്ഷേ സാറിനെ പോലെയുള്ള ആരെയെങ്കിലും ശ്രീമതി കണ്ടിരിക്കും. അതാണ് ശരി, എന്നാൽ പിന്നെ കാണാം. ശ്രീമതി ലക്ഷ്മി ദേവിക്ക് എന്റെ അനുമോദനങ്ങളും ആശംസകളും. പയ്യ അയ്യാ സാറന്മാർക്ക് ശീതള പാനീയങ്ങൾ നൽകും. താങ്ക്സ്. ഒന്നും ഇപ്പോൾ വേണ്ട, ഇനി ഒരിക്കലായിട്ടുള്ള. ഓ ശരി. എന്റെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. അമ്മയും എന്റെ കൊച്ചിനെത്തിയും വിട്ടുപോയതിന് ശേഷം ഈ ജീവിതം തുണ്ണുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെ നിരാശപ്പെടരുത്. അങ്ങക്ക് തീരാ ദുഃഖമുണ്ടാക്കിയ ആ മഹാപാതകളെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഈ അജ്ഞാതവാസം. എനിക്കിനി ആ ഒരു ലക്ഷ്യം മാത്രമേ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അതിനുവേണ്ടി അങ്ങക്ക് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. അങ്ങയുടെ മരിച്ചുപോയ അന്യത്തിൽ എന്റെ കാണപ്പെട്ട ദേവതയായിരുന്നു. ലക്ഷക്കണക്കിന് വണമുണ്ടാക്കും. ഈ കഥയൊന്ന് വെളിയിലോട്ട് വന്നാൽ മതി. ഇത് നമ്മളൊക്കെ എവിടെ ആയിരിക്കുമെന്ന് അറിയാമോ? എവിടെയായിരിക്കും സാർ? ഭാഗ്യത്തിന്റെ ഉച്ചാങ്കോടിയില്. എന്നിട്ട് പിന്നെ നാട്ടുകാരെ വെട്ടിയല്ലൊഴിഞ്ഞു വേണം നമ്മളെ നിരത്തിടാനായിട്ട്. ഞാൻ അന്നേ പറഞ്ഞ വലിയ കണ്ടറാക്കെ, ഈ പുരാണ കഥകളൊക്കെ വെച്ച ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ പൊളിയൊന്ന് കേട്ടില്ല. തന്റെ നാട്ടിൽ ഗുളിക ഉണ്ടായിരുന്നു, അതുകൊണ്ടായി ഇറം പറ്റിയത്. എന്നിട്ട് നോക്കിയേ ഇപ്പോഴത്തെ പുതിയ കഥയെ പറ്റി അമ്മാവിന് വല്ല വിവരമുണ്ട്. അത്യന്താധുന്യത്തിന്റെ അന്തകനായ ഒരു ചിന്തന വിപ്ലവ കഥയാണ്. സ്ത്രീയും പുരുഷനും എന്തിനെ? സ്ത്രീയും പുരുഷനും എന്തിനെ? ആ കളി അങ്ങോട്ട് തുടങ്ങിക്കോട്ടെ, പിന്നെ ഡെയിലി പ്രോഗ്രാം ആയിരിക്കും. പിന്നെ അമ്മാവിന്റെ മോള് കുഞ്ഞലക്ഷ്മിയെ പിടിച്ചാൽ ഒക്കുവോ? ഈ വക കളിക്കൊന്നും എന്റെ മോളെ കിട്ടത്തില്ല സാറേ. അന്തസ്സില്ലാത്ത പണി ഉണ്ടാകണ്ടല്ലോ. ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം വിടും ഈ നിമിഷത്തിൽ. എങ്ങാത്താ നിങ്ങളെ പോലെ വായു നോക്കി നടക്കലല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാനമായൊരു ബിസിനസ് ഉണ്ട്. ഒരു കടന കപ്പലിന്റെ കടമുട കടന കടലാണിക്കടവ കളിക്കും ചിരിക്കും ചൂടുള്ള കടവേ. ഒരു പുതിക്ക് 10 പൈസ, ഇതുണ്ടായിരുന്നു തന്റെ ബിസിനസ്. പിന്നെ തന്റെ മോളുടെ ബിസിനസ്. ആളുകളുടെ മുമ്പ് പാവടർക്ക് ഡാൻസ് ചെയ്യലായിരുന്നു. പിന്നെ മാന്യന്മാരോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ. ഇയാളെ നാടകം കൊണ്ടോട്ട് ദൂരെ കളിഞ്ഞ ഞാൻ എന്റെ മോക്കിന് പോകും. നോക്കി ഒരു പത്ത് കൊടുത്ത് അച്ഛനെ മോളെ ഇവിടെ കെട്ടിടും. അന്തർവാദി അമ്മാനെ പാരമ്പര്യം അറിയാമോ? രാജസ്ഥാനിലെ കൊള്ളത്തലവൻ മാൻസിംഗിന്റെ 18-ാമത്തെ ഭാര്യയിലെ 13-ാമത്തെ മോളായി ബിന്ദു. എന്നാ ഇയാൾ ഒരു കാര്യം ചെയ്യ, നാളെ കമ്മിയായെല്ലാം വിട്ടേച്ച് എവിടെയും കൊണ്ടാ മറ്റേ പണിക്ക് പോളക്ക്. ഞങ്ങൾ വേറെ ആംബുലൻസ് കമ്പനിയിൽ പോയി ചേർന്നോളാം. ബിന്ദു എന്താ